വെറൈറ്റി ഒരു സംഭവമാണ്. ഹിറ്റാവും എന്ന് വിചാരിക്കുന്നു. അറ്റ്ലീയുടെ പടങ്ങളെ വെച്ച് നോക്കുകയാണ്. അറ്റ്ലീയുടെ ഇതൊരു നല്ല ആക്ഷൻ മൂവിയാണ്, നല്ല രീതി ഹിറ്റാവും വിചാരിക്കുന്നു. അറ്റ്ലി പടങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുണ്ട് ഭായി പടം, നമ്മള് കണ്ട കൊറേ തമിഴ് പടങ്ങള് എല്ലാം ഫിക്സ് ചെയ്ത പോലത്തെ ഒരു പടം. പക്ഷേ ബോറടി ഇല്ല പടം. ആക്ഷൻ രംഗങ്ങളൊക്കെ എല്ലാം നല്ലതാണ്, മേക്കിങ് നല്ല രസമുണ്ട്, സിനിമാഗ്രാഫി എല്ലാം അടിപൊളിയുണ്ട്, ഷാറുഖ് ഖാന്റെ ലുക്കും എല്ലാം ഫൈറ്റ് സീൻസും എല്ലാം അടിപൊളിയാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട് രണ്ടുപേർക്കും, വിജയ് സേതുപതി എല്ലാവർക്കും എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് പടം ചെയ്തിരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് പടം. ഇപ്പോൾ ലേഡീസ് അതിൻ്റെ ഒരുപാട് ലേഡീസ് ക്യാരക്ടേഴ്സ് നമ്മൾ ഈ ട്രെയിലറിൽ കണ്ട പോലെ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, അവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. തീർച്ചയായിട്ടും പടം എന്തായാലും വിജയിക്കും, നല്ല രീതിക്ക് നമുക്ക് കണ്ടുപോകാം നമ്മൾ തന്നെ. അറ്റ്ലി എന്ന സംവിധായകന്റെ ഹിന്ദി ചിത്രം എല്ലാവരും നോക്കിക്കണ്ട ഒരു ചിത്രമായിരുന്നു ജവാൻ. നായക നിരയിൽ ഷാറൂഖ് ഖാൻ, അതിഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൻ പ്രകടനം തന്നെയെന്ന് പറയാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും അവരവരുടെ റോളുകൾ മികച്ചതാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ നയൻതാര, അതേപോലെ തന്നെ പ്രിയാമണി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പിന്നെ ഗസ്റ്റ് റോളിൽ രണ്ട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു ചിത്രമാണ് അറ്റ്ലി. അത് മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതേപോലെ തന്നെ മ്യൂസിക്കും സ്റ്റണ്ടും എല്ലാം ക്യാമറ വർക്കുകളെല്ലാം നല്ല മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബോറടിപ്പിക്കാത്ത രീതിയിൽ രണ്ടേ മുക്കാൽ മണിക്കൂർ കൊണ്ടുപോയിട്ടുണ്ട്. നല്ലൊരു ചിത്രമാണ്. ഒരു ടോട്ടൽ ആക്ഷൻ പടമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല രീതിയിൽ തന്നെ ചെയ്തു. പടം ആവറേജ് പടം ഉണ്ട്, വയർസലിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ. കോസ്റ്റ്യൂംസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂം ഡിസൈൻ ആരാണോ ആക്ഷൻ രംഗങ്ങളൊക്കെ ആക്ഷനൊക്കെ കുഴപ്പമില്ല. നോർമലി നമ്മൾ കാണുന്ന ഒരു ആക്ഷൻ മാസമായിട്ടൊന്നും ഇല്ല, പറഞ്ഞ ഹൈപ്പിന്റെ അത്ര ഒന്നും ഇല്ല. ഒരു വട്ടം കാണാം, അതിപ്പോ രാവിലെ 6 മണിക്ക് വന്ന് കാണാനുള്ളതൊന്നും ഇല്ല, സമയമുള്ളപ്പം വന്നിങ്ങനെ ഇവിടെ കാണാം. ഇഡ്ലം പടം, അതായത് ബിജെപി എന്ന് പറഞ്ഞ അമ്മാതിരി ബിജെപി, അതായത് പടം തുടക്കം തുടങ്ങി കാണുമ്പോൾ ഒന്നേന്നൊന്നായിട്ട് കണക്റ്റ് ചെയ്ത് പടം മനസ്സിലാവുന്നത്. അതായത് പല പല കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഒറ്റ വിഷയത്തിൽ മാത്രമല്ല ഇത് പറയുന്നത്. ആ ഒരൊറ്റ മേക്കിംഗ് ആണ് ഇതിൻ്റെ പക്കയായിട്ട് നിൽക്കണം, ത്രില്ലടിപ്പിച്ച, അതായത് പക്ക ഒരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ കാണാനുണ്ട്. അമ്മാതിരി രോമാഞ്ചം വരും, അമ്മാതിരി സാധനങ്ങളൊക്കെ. ആ ആക്ടിവൈസ് എല്ലാവരും നല്ല കിടിലം തന്നെയാണ്.
അതായത് ദീപിക പദുകോണായാലും മറ്റേ നയൻതാരയായാലും ഷാരുഖാനായാലും എല്ലാവരും ഗംഗിനൊന്നും മെച്ചം. പിന്നെ സസ്പെൻസ് ഞാൻ പറയല്ല, അത് നിങ്ങൾ കണ്ടോക്ക്. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച്. ഷാരുഖ് ഖാന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയുള്ള ഒരു സിനിമയാണ് ജവാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ ഷാരുഖ് ഖാൻ നിറഞ്ഞാടി തകർത്ത് കരിപ്പുറമാക്കിയേക്കുന്ന പടമാണ് ജവാൻ. ഇതിന് കുറെ സർപ്രൈസുകളുണ്ട്, അത് തിയേറ്ററിൽ തന്നെ വന്ന് വാശിയേണ്ടതാണ്. പിന്നെ മലയാളികളെ നൈസായിട്ട് സൂപ്പിക്കുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്ന എല്ലാ റോളുകളും, എക്സ്പെഷ്യലി വിജയ് സേതുപതിയുടെ വില്ലൻ റോളുകൾ നല്ല കൈഡി കിട്ടുന്ന, നല്ല തിയേറ്റർ നല്ല പിടിച്ചിരുത്താൻ പറ്റുന്ന സാധനം തന്നെയാണ്. ഇന്റർവെൽ പഞ്ചാണെങ്കിലും നല്ല രീതിയിലാണ് കൊണ്ടു നിർത്തിയേക്കുന്നത്. ആറ്റ്ലിയുടെ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഫിലിംസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റൈലിന് പാറ്റേൺ തന്നെയാണ് ഹിന്ദിയിലും ആറ്റ്ലി ചെയ്തേക്കുന്നത്. പിന്നെ സോങ്ങുകളൊക്കെ ആണെങ്കിലും ഓൾറെഡി ഹിറ്റായേക്കുന്ന സോങ്ങുകളാണ്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ വാച്ചുകളാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇത്ര ഫാസ്റ്റായിട്ട് 100 crore കളക്ട് ചെയ്യുന്ന ഇന്ത്യൻ സിനിമ ജവാനാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അടിയിലൊന്നല്ല, എല്ലാം ഫാസ്റ്റായി കഴിയുന്നു തോന്നുന്നു. ഈവൻ മാറ്റേഴ്സ് പറയുന്നതും എന്താ പറയുക, ആൾക്കാരിലേക്ക് സംഭവങ്ങൾ എത്തിക്കുന്നതും എല്ലാം പടേ 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 വാച്ചബിളാണ്.